ഇന്നത്തെ നായകനാരെന്ന് അഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലി അകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ പോട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം നാടകമേ ഉലകം. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും, പഴയ ചൊല്ലാണ്. ഉറിയുടെ സ്ഥാനം ഫ്രിഡ്ജ് കൈയടക്കിയതിനാൽ പഴഞ്ചൊല്ലൊന്ന് മാറ്റിപ്പിടിക്കാം. ഉള്ളത് പറഞ്ഞാൽ ഫ്രിഡ്ജും ചിരിക്കും. ഫ്രിഡ്ജിൻ്റെ ചിരി ഗൗനിക്കാതെ ഉള്ളത് പറഞ്ഞ് മറ്റുള്ളവരെ ഫ്രീസാക്കുകയും സ്വയം ഫ്രീസാവുകയും ചെയ്യുന്ന ഉലക വാലിബന്മാരുടെ ഗർജന ഗാംഭീര സാന്നിധ്യം പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. നാടകമേ ഉലകം പവേർഡ് ബൈ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നാടകമേ ഉലകത്തിലേക്ക് സ്വാഗതം. ഉള്ള കാര്യം ഉള്ളതുപോലെ ആരുടെ മുഖത്തു നോക്കിയും പറയും. അതാണ് സാക്ഷാൽ പി സി ജോർജ്. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. മനസ്സിലായോ? പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം, എങ്ങും മേഞ്ഞിരുന്നു. എന്റെ മണ്ണ ചീപ്പിന്റെ കാര്യം പറയണ്ട. കാനനം മഞ്ഞിൽ മുങ്ങും നാളൊന്നിൽ കണ്ടെത്തി സിംഹം ഒരു മാടേ. കാനനം മഞ്ഞിൽ മുങ്ങും നാളൊന്നിൽ കണ്ടെത്തി സിംഹം ഒരു മാടേ. രണ്ടു പേരും സ്നേഹമായി ചേർന്നു വാഴും വേളയായി ജീവിതം സൗമ്യമായി നീങ്ങിടും കാലം പൂവിടും കാലം. ഉള്ള കാര്യം ഉള്ളതുപോലെ ആരുടെ മുഖത്ത് നോക്കിയും പറയും. അതാണ് സാക്ഷാൽ പി സി ജോർജ്. ഞാൻ അങ്ങനെ പെണ്ണു പിടിച്ച് കിടക്കുന്നതല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ആ ദിൻ ചീഫിനെ കാണുമ്പോ, ചീഫ് ഇപ്പ് അന്ന് ഒരു പെണ്ണ് ഒരു കുട്ടിയായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ 2000 രൂപ ഏടെ കൊണ്ട് കൊടുപ്പിച്ചാണ് പറഞ്ഞു കുട്ടിച്ച് കേട്ടോ. ആദ്യം നിയമസഭയിൽ വന്നപ്പോ കേട്ടോ. ഞാൻ അങ്ങനെ പെണ്ണു പിടിച്ച് കിടക്കുന്നതല്ലെന്ന് പറഞ്ഞില്ലേ? 31 കൊല്ലം മുമ്പ് എനിക്കെതിരെ കേസ് വന്നിട്ട് ആ കേസിലെ വാദിയായ സ്ത്രീയെ 500 രൂപ ഫൈൻ ചെയ്ത് 1000 രൂപ മേടിച്ച് പോക്കറ്റിട്ട് എന്നെ പറ്റി വൃത്തികേട് പറഞ്ഞാൽ അതിന് മറുപടി ചുത്ത മലയാളത്തിൽ പറയുന്നത് മര്യാദകേടായിട്ട് പറയാതിരിക്കുക. എവിടെ വയസ്സ് 90 ആയില്ലേ? ക്ഷമിക്കുന്നേ, 90 വയസ്സ്. ടി വി തൗസൻ ഓർത്തോണ്ടിരുന്ന് പറഞ്ഞതായിരിക്കും. പി സി ജോർജ് എന്നോട് വിരോധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറെ നാളായി തുടങ്ങിയിട്ട് അദ്ദേഹം എവിടെ വെച്ച് കിട്ടിയാലും എന്നെ പറ്റി അതിശയം പറയലാണ് അദ്ദേഹത്തിന്റെ. തന്നെ അറിഞ്ഞോളൂ, പഠിക്കണ്ട, തന്നെ അറിഞ്ഞോളൂ. ഞാൻ ഏറ്റു സംഘടിതമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെ നാളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാന്യത ഉണ്ടെങ്കിൽ ഞാൻ നിയമസഭയിൽ ഡി ജി പിയെ പറ്റി പറഞ്ഞ തെറ്റാണ് സമ്മതിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. സംഘടിതമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏവം പുലിയാണ് ഏട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. നല്ല തെറിക്കൊള്ളുന്ന ഡയലോഗാവും.
മിക്കവാറും ഒക്കെ പുറത്തേക്ക് വരുന്നത്. 30 ദിവസം കഴിയുമ്പോൾ കാശി മേടിച്ച് കൊടുത്തവന്മാരെല്ലാം പറയാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ രാജ്യത്ത് ഹൈക്കോടതി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ, ഒരു ഭരണഘടനാ സ്ഥാപനം, ആ സ്ഥാപനം ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് മാണിയും മക്കളും ജയിലിൽ പോകും. മോഹഭംഗ മനസ്സിലെ ശാപ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ ഒക്കെ വിട്ടുവീഴ്ചയോടുകൂടി എത്രയായാലും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പോവാന്നുള്ളതല്ലേ നമ്മുടെ ഇങ്ങനെ 70 പ്രാവശ്യം ക്ഷമിക്കുക എന്നുള്ളതല്ലേ. വരാനുള്ളത് വല്ല വിഷയം വഴി തെങ്ങുന്ന് കരുതി, പക്ഷെ നടന്നില്ല. ന്യൂജൻ സിനിമയിലാണെങ്കിൽ അശ്ലീല പ്രയോഗങ്ങളുടെ സ്ഥാനത്ത് ബീപ്പ് ശബ്ദം കേൾപ്പിച്ചാൽ മതി, ചാനലിൽ അത് പറ്റത്തില്ലല്ലോ. മിനിറ്റിൽ 120 തവണയൊന്നും ബീപ്പ് ശബ്ദം കേട്ടുകൊണ്ട് പ്രേക്ഷകനും ഇരിക്കത്തില്ല. അതിന് മറുപടി ചുത്ത മലയാളത്തിൽ പറയുന്നത് മര്യാദകളായിട്ട് പറയാതിരിക്കുക, ടിവി തൗസൻഡ് ഓർത്തോണ്ടിരുന്ന് പറഞ്ഞതായിരിക്കും. ഒരു സംശയം, ഒരാഴ്ചക്ക് അച്ഛനടിയും പഠിക്കും, നല്ല അച്ഛനെ, ആ അച്ഛനെ പറ്റിയ അബദ്ധം. ആ സമയത്ത് പെണ്ണുപിടുത്തം നല്ലതാണ്, ആ സമയത്ത് പെണ്ണുപിടുത്തം നല്ലതാണ്, പിന്നെ പ്രോസിക്യൂഷൻ അതൊക്കെ അവിടെ മനസ്സിൽ വെച്ചാൽ. അതുകൊണ്ട് ജോർജ് അച്ചായൻ പറയുന്ന 7-ൽ ഒരു അംശമേ പുറത്തു വരാറുള്ളൂ. എന്നിട്ടും കൂടി അരത്തിണ്ണയിലിരുന്ന് ആരോടെന്നില്ലാതെ ജോർജ് അച്ചായൻ ഒരു സ്വകാര്യ ഭാഷണം നടത്തിയത് അച്ചായന് തന്നെ വിനയായി. എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ വർത്തമാനം പറഞ്ഞപ്പം മറ്റു ചാനലുകാർക്ക് ആർക്കും എടുക്കാതെ ഒരു ചാനലുകാരൻ മാത്രം ഒരു കളിയാമറ വഹിച്ച് തമാശ പറഞ്ഞ് എടുത്ത് വെച്ചാൽ അത് ചാനലിൽ കളിക്കുന്ന മര്യാദയാണെന്ന് ആ ചാനലുകളിൽ അതിൻ്റെ ലൈസൻസ് കളഞ്ഞ വിഷയം പിന്മാറും. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഖേദം പിടിക്കാനുള്ള സാമാന്യ മര്യാദ ഞങ്ങൾ പ്രകടിപ്പിക്കട്ടെ. എന്താ സംശയം, ഞാൻ ഖേദം പ്രകടിപ്പിച്ചതാണ്. ജോർജ് അച്ചായൻ ഒരു തുറന്ന പുസ്തകമാണ്. പുസ്തകം തുറന്നു കിടന്നതിനാൽ അതിലെ പേജുകൾ വലിച്ചു കീറി ചടേന്നൊരു പരാതി എഴുതി സ്പീക്കറിന് കൊടുക്കാൻ കോടിയേരിക്ക് വലിയ ബുദ്ധിമുട്ടുമുണ്ടായില്ല. മുരളീധരൻ കൂടി ഉൾപ്പെട്ട പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് സ്പീക്കറുടെ ശാസനയും വന്നു. അങ്ങനെ സഭാചരിത്രത്തിൽ ആദ്യമായി താക്കീത് പുരസ്കാരം കിട്ടിയ ആദ്യ സാമാജികനും കൂടിയായി പി സി ജോർജ്. ഞാൻ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുക, കാരണം ഇവരുടെ സ്പീക്കർ മുഖ്യമന്ത്രി അതുപോലെ തന്നെ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. പക്ഷേ തീയിൽ കുരുത്തത് വെയിലത്തു വാടില്ല. നോവിച്ചു വിട്ട മൂർഖൻ പാമ്പും കരയിപ്പിച്ചു വിട്ട സിംഹവും അടങ്ങിയിരിക്കില്ല. ചാണ്ടി സാറും മാണി സാറും ജാഗ്രത. ഇത് മലയാളികൾ ഇഷ്ടപ്പെട്ട തമിഴിലെ സിംഹം. ഇത് മലയാളികൾക്കിഷ്ടമായ എന്നാൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മറുനാടൻ സിംഹം. ശാസ്ത്രീയ നാമം ഋഷിരാജ് സിംഹം. ജനത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി അർപ്പണ മനോഭാവത്തോടെ ജോലി ചെയ്യേണ്ടവരാണ് പോലീസ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ്. സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. ഇയാളൊരു മഹാനായി മാറി. സാധാരണ ഇത്തരം പെർഫെക്റ്റ് ആയ പോലീസുകാരെ സ്ക്രീനിൽ മാത്രം കണ്ടാണ് ജനത്തിന് പരിചയം. മലബാർ ലീഗിന്റെ ഓഫീസിലേക്കുള്ള തന്റെ കടന്നുകയറ്റം, മുജീബിന്റെ അറസ്റ്റ്, കോടതിയിലെ തന്നെ തുറന്നുപറച്ചിൽ, പ്രശ്നമാ. സോ വാട്ട് ഡു യു സജസ്റ്റ്? ഞാൻ പിന്മാറണം? എ ഷെയിംഫുൾ ഡിസ്ഗ്രേസ്ഫുൾ റിട്രീറ്റ്? എടോ, തൽക്കാലം നമുക്ക് കേസിന്റെ തുടരന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാം.
സിനിമയിലായാലും ജീവിതത്തിലായാലും നമ്മൾ കാണുന്ന അഴിമതിക്കാർക്കൊക്കെ രാഷ്ട്രീയക്കാരുടെ മുഖമാണ്. അഴിമതിയുടെ കാര്യത്തിൽ അപൂർവം ചില നേതാക്കന്മാർ ആത്മപരിശോധന നടത്താറുമുണ്ട്. മിക്കവാറും എല്ലാ മേഖലയിലും അഴിമതി ഇന്ന് കൂടുതലുണ്ട്. അഴിമതി ഇന്ന് കൂടുതലുണ്ട്. അഴിമതി ഇന്ന് കൂടുതലുണ്ട്. സർക്കാർ മേഖലയിലുണ്ട്, സ്വകാര്യ മേഖലയിലുണ്ട്, ഉള്ള അധ്യാപക നിയമനത്തിലുണ്ട്, വിദ്യാർത്ഥി പ്രവേശനത്തിലുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും കാശ് കൊടുക്കാതെ കാര്യം നടക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാഷ്ട്രീയത്തിലെ അറിവുകാരുടെയും ആറാട്ടുമുണ്ടന്മാരുടെ ഇടയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർത്ഥതയുടെ അസുഖമുള്ള പോലീസുകാർക്ക് പലപ്പോഴും ഒരു പന്തായി മാറേണ്ടി വന്നിട്ടുണ്ട്. സൂപ്പർ താരങ്ങളുടെ ആരാധകനായ ഋഷിരാജ് സാർ ഡിപ്പാർട്ട്മെന്റിൽ കയറിയ അന്നു മുതൽ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ചെയ്തു കൂട്ടിയത്. രാത്രി വേഷം മാറി ഇറങ്ങും, അനധികൃത മണൽ ലോറികളെ തടഞ്ഞും കൈക്കൂലിക്കായി കൈനീട്ടി വരുന്ന പോലീസുകാരെ കൈയോടെ പിടികൂടി സ്ഥലം മാറ്റിച്ചും സിംഗ് സൂപ്പർ താരമായി തിളങ്ങി. എന്നിട്ടും തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. യു ഡി എഫ് സർക്കാരിന് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ ഇതെല്ലാം? സസ്പെൻഷനിലായവരുടെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങി എല്ലാവരെയും അതേ സീറ്റിൽ തന്നെ യു ഡി എഫ് തിരിച്ചു കൊണ്ടുവന്നു. ഇതിനിടെ പിൻസീറ്റിലുള്ളവർക്കും വെയിറ്റിംഗ് ഷെഡിലിരിക്കുന്നവർക്കും ബെൽറ്റ് ഇടണം എന്ന ഓർഡറും കൂടി വിവാദമായതോടെ ട്രാൻസ്പോർട്ടിലെ യാത്ര പുള്ളിക്ക് തൃപ്തിയായി. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. വൈദ്യുതി ബോർഡ് വിജിലൻസ് ഓഫീസറായി വന്നപ്പോഴും ആത്മാർത്ഥതയുടെ അസുഖത്തിന് കുറവൊന്നും കണ്ടില്ള. 8 മാസത്തിനിടെ കറണ്ട് കള്ളന്മാരെ പിടികൂടി 37 കോടി രൂപയാണ് ഖജനാവിലെത്തിച്ചത്. കൂട്ടത്തിൽ കറണ്ട് മൊത്തമൂറ്റിയ സർക്കാരിന് വേണ്ടപ്പെട്ട ഒരു വമ്പനെ പിടികൂടിയതോടെ കളി മാറി. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. പാവം സിംഗ് ബറ്റാലിയൻ ADGP ആയി ചാർജ് എടുത്തു. പ്രോട്ടോകോൾ ലംഘനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് ഞാനല്ല, അത് DGP ആണ്. DGP ആ കാര്യമൊക്കെ പരിശോധിക്കും, ഇത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് ഞാൻ, എനിക്കങ്ങനെ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച് ഒരു പരാതി എനിക്കില്ല. DGP പുതിയ DGP സെൻകുമാർ ചാർജ് എടുത്ത ശേഷം അദ്ദേഹം സംസാരിച്ച് സമ്മതത്തോടുകൂടി ഗവൺമെൻറ്റിനെ അറിയിച്ചപ്പോഴാണ് അത് ചെയ്തത്. അങ്ങനെ ഗവൺമെൻറ് ആരെയും നിർബന്ധിച്ച് കൊണ്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ സമ്മതമില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ പോലീസിലേക്ക് തിരിച്ചെടുക്കത്തുമില്ലായിരുന്നു. എന്തായാലും സല്യൂട്ട് വിവാദത്തിന് ശേഷം പോലീസുകാരുടെ സല്യൂട്ടടിക്ക് ഒരു ഉഷാറൊക്കെ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് മന്ത്രിമാരെ കാണുമ്പോൾ. ഇതാ ചില സ്പെഷ്യൽ സല്യൂട്ടടികൾ. വിവാദങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ആഭ്യന്തരമന്ത്രിയും ADGP തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി. ഇങ്ങനെ നക്കി കൊല്ലുന്നതിന് ഭേദം കുത്തി കൊല്ലടാ. സുഖമാണ് സാറേ. എടാ തെണ്ടി, നിന്നെ ഈ MP കസേരയിൽ നിന്ന് ഇറക്കിയല്ലാതെ എനിക്ക് എന്ത് സുഖം? ഈ കൈകൊടുക്കലും വിവാദമാക്കാതിരുന്നാൽ മതി. മഫ്തിയിലായാലും ഒരു സല്യൂട്ട് ആകാമായിരുന്നു എന്ന അഭിപ്രായം പൊന്തി വരുന്നുണ്ട്. പാർട്ടിക്ക് പേരുദോഷം വരുത്തുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പും പാർട്ടി പ്രവർത്തകർ ഐശ്വര്യമായി നിർവഹിച്ചിട്ടുണ്ട്. നേതാക്കൾ പലപ്പോഴും അത് പിള്ളേരുകളിയായി കണ്ട് കണ്ണടയ്ക്കാറാണ് പതിവ്. മാധ്യമപ്രവർത്തക ജിഷ എലിസബത്തും ഭർത്താവ് ജോൺ ആളൂരും സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തിൽപ്പെട്ട സംഭവത്തിൽ ഏതായാലും പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തു വന്നത് ശ്രദ്ധേയം തന്നെ. അയൽവീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മാനസിക വൈകല്യമുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുമാകാം ഒരു സദാചാര പോലീസ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. രാത്രി 10 മണി കഴിഞ്ഞ് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നത് ചിലപ്പോൾ കാമുകനും കാമുകിയുമായിരിക്കാം, അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളുമാകാം, അതുമല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിരിക്കാം. ആരായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല.
പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതിനാൽ ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ വെളിപ്പുറത്തെത്തും. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. നാടകമേ ഉലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്ന് അഞ്ഞുക ചേരെ പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലി അകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം. ായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നട